വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ആരോപണമുണ്ടല്ലോ ആ കേസിൽ നിർണായകമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ കുഴൽപ്പണവുമായി എത്തിയ ധർമ്മരാജന് കെ സുരേന്ദ്രനുമായി അടുത്ത ബന്ധം എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ധർമ്മരാജന്റെ മൊഴിപ്പകർപ്പ് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ മൊഴിപ്പകർപ്പിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ കെ സുരേന്ദ്രനുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട് സുരേന്ദ്രനോടൊപ്പം ഞാൻ അമിത്ഷായെ വരെ പോയി കണ്ടുവെന്നാണ് അന്വേഷണ ഏജൻസിക്ക് ഈ നൽകിയ മൊഴിപ്പകർപ്പ് എന്ന് പറയുന്നത് അതായത് ധർമ്മരാജൻ പറഞ്ഞത് ഒൻപത് കോടി രൂപ ാണ് തൃശൂരിലെ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് കോടി രൂപയാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ വളരെ ഗൗരവതരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് സുനിൽ അരുമാനൂർ തൃശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി ചേരുകയാണ് സുനിൽ നിർണായകവും ഞെട്ടിപ്പിക്കുന്നതുമായ വെളിപ്പെടുത്തലുകളാണ് വിവരങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കെ സുരേന്ദ്രന് ഈ കുഴൽപ്പണം കൊണ്ടുവന്ന ധർമ്മരാജനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത് രേഖകൾ സഹിതം പുറത്തേക്ക് വരികയാണ് അതുമാത്രമല്ല ഈ ധർമ്മരാജിനോടൊപ്പം കെ സുരേന്ദ്രൻ അമിത്ഷായെ പോയി കണ്ടിട്ടുണ്ട് എന്ന വിവരങ്ങളടക്കം പുറത്തേക്ക് വരുന്നു ശരി സുനിൽ ടെലിഫോൺ കട്ടായി പോയെന്ന് പറയുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യാം സുനിലേക്ക് ഈ ഒരു കാര്യം ചെയ്യും വേഗത്തിൽ സുനിലിനെ കണക്ട് ചെയ്യൂ നമുക്ക് സുനിലെയാണ് ആദ്യം വേണ്ടത് അതിനുശേഷമാണ് മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടത് കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത് അമിത്ഷായെ നേരിൽ പോയി സുരേന്ദ്രനൊപ്പം കണ്ടുപോകുന്നു നേരത്തെ തിരൂർ സതീഷ് പറഞ്ഞു വെച്ചതും ഇതേ കാര്യം തന്നെയായിരുന്നു കെ സുരേന്ദ്രനാണ് ധർമ്മരാജന ധർമ്മരാജനെ പരിചയപ്പെടുത്തിയതാണ് തിരൂർ സതീഷും ധർമ്മരാജനെ പരിചയപ്പെടുത്തി കൊടുത്തത് കെ സുരേന്ദ്രനാണ് ഇലക്ഷൻ മെറ്റീരിയലുമായി ഒരാൾ ഓഫീസിലേക്ക് വരും അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നത് കെ സുരേന്ദ്രനാണ് ഇന്നാണ് കഴിഞ്ഞ ദിവസം തിരൂർ സതീഷ് വാർത്താ സമ്മേളനത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞത് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ധർമ്മരാജൻ ബിജെപി ഓഫീസിലേക്ക് എത്തുന്നത് ജില്ലാ ട്രഷറർ തന്നെയാണ് പറഞ്ഞത് അക്കമഡേഷന്റെ കാര്യങ്ങളാണ് ഈ നിയമസഭാ മാത്രമല്ല പഞ്ചായത്ത് ഒപ്പം തന്നെ കോന്നി ഇലക്ഷന്റെ സമയത്ത് കള്ളപ്പണം എത്തിച്ചു ഇരുപത്തി അഞ്ച് കോടിയുടെ കള്ളപ്പണം പല ഘട്ടങ്ങളിലായി ധർമ്മരാജൻ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം എത്തിച്ച പണം എത്തിക്കാറുണ്ടെന്ന് ധർമ്മരാജൻ പറയുന്നു നോക്കണം ആ സമയത്ത് ബംഗളൂരു കർണാടകം ഭരിച്ചു കൊണ്ടിരുന്നത് ബി ജെ പി സർക്കാരായാലും അപ്പോൾ ഇത് വളരെ ഗൗരവതരമാണ് ഗൌരവതരമാണോട്ടോ ഈ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് ഈ സംഭവത്തിന്റെ വ്യാപ്തി പോകുന്നത് ഇത് നിസാരമായി എഴുതി തള്ളാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും തുടരന്വേഷണ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ കടക്കാൻ വേണ്ടി പോവുകയാണ് പോലീസ് അവരുടെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച ിൽ വരും ദിവസങ്ങളിൽ കോടതിയിൽ പോയി തുടരന്വേഷണത്തിലുള്ള അനുമതി തേടും വളരെ വേഗത്തിൽ അനുമതി ലഭ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് തെളിവുകൾ കിട്ടിയാൽ വേണ്ടിവരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് സുനിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കേൾക്കാമോ മനു ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മൊഴി നൽകിയതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ധർമ്മരാജ് അന്ന് ഈ അന്വേഷണ സംഘം അന്നത്തെ ആയ രാജുവിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് അതിൽ വളരെ വ്യക്തമായി തന്നെ കെ സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചും കെ സുരേന്ദ്രനുമായി ധർമ്മരാജ് നടത്തിയിട്ടുള്ള പണമിടപാട് സംബന്ധിച്ചും വളരെ വ്യക്തമായി തന്നെ മൊഴി നൽകിയിട്ടുണ്ട് കൂടുതൽ പണം അതായത് നമ്മൾ ഇന്നലെ സതീഷിൻ്റെ വെളിപ്പെടുത്തലിൽ ഒൻപത് കോടി രൂപയാണ് കൊണ്ടുവന്നത് എന്ന് സതീഷ് കണ്ട കാര്യമാണ് സതീഷ് വെളിപ്പെടുത്തിയത് അതിനപ്പുറത്ത് ധർമ്മരാജ് കോടിക്കണക്കിന് രൂപ പല തെരഞ്ഞെടുപ്പുകളിലും കെ സുരേന്ദ്രനുമായി ഇടപെട്ട് കൊണ്ട് സംസ്ഥാനത്ത് കൊണ്ടുവന്നു തിരുവനന്തപുരത്തേക്കും കോടിക്കണക്കിന് രൂപയാണ് കൊണ്ടുപോയിട്ടുള്ളത് പന്ത്രണ്ട് കോടി രൂപ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ഈ മൊഴിക്കകത്ത് പറയുന്നത് പണമായി എത്തിയ ധർമ്മരാജിന് കെ സുരേന്ദ്രനുമായും കെ സുരേന്ദ്രൻ്റെ മകനുമായും അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് ഇന്നലത്തെ വെളിപ്പെടുത്തൽ സതീച്ച് പറഞ്ഞിരുന്നു അത് ശരിവെക്കുന്നത് തന്നെയാണ് ഈ മൊഴിപ്പകർപ്പിന് പറയുന്നത് ധർമ്മരാജന് സുരേന്ദ്രനുമായി കെ സുരേന്ദ്രനുമായി അടുത്ത ബന്ധം ഉണ്ട് എന്നുള്ളത് അതുപോലെ അമിത്ഷാ നേരി അമിത്ഷായെ നേരിൽ സുരേന്ദ്രനൊപ്പം പോയി ധർമ്മരാജൻ കണ്ടു എന്നുള്ളതാണ് അമിത്ഷായെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ധർമ്മരാജൻ അവസരം ഒരുക്കി കൊടുത്തത് സുരേന്ദ്രനാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കള്ളപ്പണം എത്തിച്ചതിൻ്റെ പിന്നിലും ധർമ്മരാജ് തന്നെ എന്നാണ് അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു കോടി രൂപ സുരേന്ദ്രൻ കൈക്കലാക്കി കൊണ്ടുപോയി എന്ന് ഇന്നലെ സതീഷ് വെളിപ്പെടുത്തിയത് അതും ഇതിനകത്ത് ധർമ്മരാജൻ്റെ മൊഴിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ബി ബി ജെ പിക്ക് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പണം എത്തിക്കുന്നതും ഈ ധർമ്മരാജൻ തന്നെയാണ് കോഴിക്കോട് സ്വദേശിയായ ധർമ്മരാജൻ തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി കർണാടകയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ എത്തിക്കുന്നതെന്ന് പറഞ്ഞു ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ കല്ല കള്ളപ്പണം പല തവണങ്ങളിലായി ധർമ്മരാജൻ കേരളത്തിൽ എത്തിച്ചു എന്നാണ് കോന്നി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോന്നി ഉപതെരഞ്ഞെടുപ്പ് സമയത്തും അന്ന് കെ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്ന സമയമാണ് അപ്പോഴും ഈ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഒഴുക്കിയിരിക്കുന്നതെന്നും ധർമ്മരാജ് മൊഴിയിൽ നിന്ന് വ്യക്തമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ വി കെ രാജുവിന് നൽകിയ മൊഴിയിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഈ മൊഴി പകർപ്പിന്റെ വിശദാംശങ്ങൾ തന്നെ വളരെ വസ്തുനിഷ്ഠമായി നിൽക്കുമ്പോൾ തന്നെയാണ് അന്ന് കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം കൃത്യമായി ആവശ്യപ്പെട്ടത് ഇതിനകത്ത് ഒരു ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഇ ഡി അടക്കമുള്ള അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടക്കമുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് മാത്രമേ ഈ കള്ളപ്പണത്തിന്റെ സ്രോതസ് കള്ളപ്പണം എവിടെയൊക്കെയാണ് പോയത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കണ്ടെത്തലും തുടർ നടപടിയും സാധ്യമാകും സംസ്ഥാന പോലീസിന് ചെയ്യാവുന്നതെല്ലാം അന്ന് അന്വേഷിച്ച് കണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് കുറ്റപത്രത്തിൽ പറഞ്ഞത് അത് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞിരുന്നു ഈ കേസിൽ വളരെ നല്ല രീതിയിലുള്ള അന്വേഷണമാണ് അന്നത്തെ ഡി വൈ എസ് പി രാജുവിൻ്റെ പി കെ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത് ആ അന്വേഷണത്തിൽ യാതൊരു അപാകതയും കോടതി പോലും ചൂണ്ടിക്കാട്ടിയിട്ടില്ല അത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് ആ കുറ്റപത്രത്തിനകത്ത് അക്കമിട്ട് തന്നെയാണ് ഈ മൊഴിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ധർമ്മരാജും സുരേന്ദ്രനുമായുള്ള ബന്ധം കൃത്യമായി തന്നെ മൊഴിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ പണമാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം പണത്തിൻ്റെ ഉറവിടം അതുപോലെ പണം എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി എത്ര കോടി രൂപ അതിൽ തന്നെ ഇപ്പോൾ ധർമ്മരാജ് പറയുന്നതും സതീഷ് പറയുന്നതും ഒക്കെ കോടികളുടെ കണക്കാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്നാണ് വിവിധ തിരഞ്ഞെടുപ്പുകളിൽ നിന്നാണ് ഇപ്പോൾ ധർമ്മരാജൻ്റെ മൊഴിക്കകത്ത് പറയുന്നത് അതിൽ നേരിട്ട് കണ്ട് അത് ബോധ്യപ്പെട്ട് ആ പണം കൈകാര്യം ചെയ്യുന്നതൊക്കെ ബോധ്യപ്പെട്ടതാണ് സതീഷ് ആ സതീഷ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് ഇന്നലെ പറഞ്ഞത് ഒൻപത് കോടി രൂപ ആറ് ചാക്കുകളായിട്ട് കൊണ്ടുവന്നു എന്നുള്ള വിവരമാണ് ഇന്നലെ വെളിപ്പെടുത്തിയത് അത് കൃത്യമായി തന്നെ സതീഷ് കണ്ട കാര്യത്തിൽ നിന്ന് പറയണം അപ്പോൾ സതീഷ് കാണാത്ത കാര്യത്തിലുള്ള ധർമ്മരാജൻ്റെ മൊഴിയുടെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത് അതുപോലെ തന്നെ ഇന്ന് സതീഷിൽ നിന്ന് മൊഴി എടുക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത് പക്ഷേ അന്വേഷണ സംഘം ഉദ്യോഗസ്ഥന് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകേണ്ടത് ഹൈക്കോടതിയിൽ പോകേണ്ടതുള്ളത് ഇന്നും നാളെയും അദ്ദേഹം അതിൻ്റെ ഒരു തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമേ തൃശ്ശൂർ പോലീസ് ക്ലബിലെത്തി യോഗം ചേർന്ന് മറ്റ് കാര്യങ്ങൾ അതായത് ഇന്നത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിലയിരുത്തൽ നടത്തി ഇതിൻ്റെ നിയമോപദേശവുമായി നോക്കിയ ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോവുക അങ്ങനെയെങ്കിൽ മറ്റന്നാളായിരിക്കും സതീഷിനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുക വളരെ വളരെ ഗൗരവതരമായ പ്രശ്നമാണ് സുരേന്ദ്രൻ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് കെ സുരേന്ദ്രൻ തുടക്കം മുതൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം വീണ്ടും ഉയർന്നു വന്നപ്പോൾ തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം ആരാണ് ഈ ധർമ്മരാജൻ എനിക്ക് അയാളുമായി ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം ഇനി അഥവാ ധർമ്മരാജൻ പണം കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കുമെന്നാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ആ ഇവിടെ തുടക്കം മുതൽ തന്നെ ഈ സംഭവം നടന്നതിന് ശേഷം ധർമ്മരാജൻ ആദ്യം വിളിക്കുന്നത് കെ സുരേന്ദ്രനെയാണ് കെ സുരേന്ദ്രന്റെ മകനെ വിളിച്ചത് കഴിഞ്ഞു നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ വിവരങ്ങളിലേക്ക് ഒന്ന് വരാം ഇത്രയും പണം കടത്തിക്കൊണ്ടുവരുന്ന ഒരാൾക്ക് വേണ്ടി എന്തിനാണ് ഒരാളെ എന്തിനാണ് കെ സുരേന്ദ്രൻ വിളിച്ചത് ഇത് ഞാൻ ചോദിച്ചതല്ല തിരൂർ സതീഷ് കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ് കെ സുരേന്ദ്രനോട് എന്തിനു വേണ്ടിയിട്ടാണ് കുഴൽപ്പണക്കാർ താങ്കളെ വിളിക്കുന്നത് ഇതിൽ കുഴൽപ്പണം കടത്തിയത് ധർമ്മരാജൻ എന്ന കാര്യം വ്യക്തമാണ് കുറ്റപത്രത്തിൽ പറയുന്നതാണെങ്കിലോ ഈ കെ സുരേന്ദ്രന്റെ അറിവോടെ എം ഗണേശന്റെ അറിവോട് കൂടി കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഈ കുഴൽപ്പണം കടത്തിയെന്നാണ് പറയുന്നത് അപ്പോൾ അത് കടത്തിക്കൊണ്ടുവന്ന ധർമ്മരാജനും കെ സുരേന്ദ്രനും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ബന്ധങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സുനിൽ ഇനി എനിക്കറിയില്ല അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ പറ്റുമോ രേഖകൾ സഹിതമാണ് പുറത്തേക്ക് വരുന്നത് ഒരിക്കലും പറ്റുകയില്ല കാരണം കെ സുരേന്ദ്രൻ ഇന്നലെ തന്നെ ഈ വിഷയം സതീഷിൻ്റെ വെളിപ്പെടുത്തിൽ വന്നപ്പോൾ അത് നിസാരവൽക്കരിച്ചു കൊണ്ട് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന സുരേന്ദ്രനെയാണ് നമ്മൾ കണ്ടത് പക്ഷേ അതൊക്കെ പറഞ്ഞു നിൽക്കാമെങ്കിലും തെളിവുകളും സാക്ഷിമൊഴികളും വരുമ്പോൾ സുരേന്ദ്രൻ അതിനകത്ത് നിന്ന് കൈ കഴുകി അല്ലെങ്കിൽ അതിനകത്തു നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോ ദിവസത്തെയും കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് മനു ഒരു കാര്യം പറയാം ഇതിപ്പോൾ സുരേന്ദ്രൻ മകനുമായുള്ള ബന്ധം എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഇന്നലെ സതീഷ് പറഞ്ഞു ും അപ്പോൾ സുരേന്ദ്രൻ ധർമ്മരാജിനെ അറിയില്ല എന്ന് സുരേന്ദ്രൻ പറയുമ്പോഴും ധർമ്മരാജ് കൊടുത്ത മൊഴിയിൽ സുരേന്ദ്രൻ അറിയാമെന്ന് പറയുന്നുണ്ട് സുരേന്ദ്രനുമായുള്ള ബന്ധം വളരെ വ്യക്തമായി തന്നെ ധർമ്മരാജൻ്റെ മൊഴിയിലുണ്ട് സുരേന്ദ്രൻ്റെ മകനുമായി ധർമ്മരാജ് ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട് എത്ര കോടി രൂപ കൊണ്ടുവന്നു ആര് പറഞ്ഞിട്ടാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് സുരേന്ദ്രൻ ഈ ധർമ്മരാജിനെ അറിയില്ല എന്ന് പറയുന്നത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളാണ് വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ വാർത്ത നമുക്ക് വന്നിട്ടുള്ളൊരു വാർത്തയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പി സി ആറിൽ ഉണ്ടാവും അതായത് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത് സതീഷിനെ അറിയില്ല സതീഷിൻ്റെ വീട്ടിൽ പോയിട്ടില്ല സതീഷിനെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നമ്പറാണ് കോൾ ലിസ്റ്റ് എടുക്കൂ എന്നൊക്കെ ഇന്നലെ വളരെ രോക്ഷത്തോടുകൂടി സമ്മേളനം നടത്തുന്ന ശോഭാ സുരേന്ദ്രൻ ഈ സതീഷിൻ്റെ വീട്ടിൽ പോയി സതീഷിൻ്റെ മക്കളോടൊപ്പം നിന്ന് സതീഷിൻ്റെ വീട്ടിനകത്ത് നിൽക്കുന്ന ഫോട്ടോ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് അത് സതീഷ് കഴിഞ്ഞ ദിവസം തന്നെ അത് വ്യക്തമാക്കിയാണ് ഞാൻ ശോഭാ സുരേന്ദ്രൻ്റെ ഡ്രൈവറായി പ്രവർത്തിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ വീട് വയ്ക്കുന്നതും എൻ്റെ വീടിൻ്റെ നൂറ് മീറ്റർ അകലെയാണ് അവിടെ പണി നടക്കുമ്പോൾ ഞാൻ പോയി കാര്യങ്ങൾ നോക്കാറുണ്ട് ആ കാര്യങ്ങളെല്ലാം ശോഭ ചേച്ചി അറിയിക്കാറുണ്ട് എന്ന് വളരെ വ്യക്തമായാണ് ഇന്നലെ സതീഷ് പറഞ്ഞത് അതിനൊന്നും മറുപടിയില്ല ശോഭാ സുരേന്ദ്രൻ മറുപടിയില്ല ഇന്നതാ അറിയില്ല വീട്ടിൽ പോയിട്ടില്ല എന്ന് പറയുന്ന വീട്ടിനകത്ത് നിന്ന് ആ വീട്ടിനകത്ത് നിന്ന് ആറ് മാസം മുമ്പ് പോയി ഫോട്ടോ എടുത്തതിൻ്റെ ആ ഫോട്ടോയാണ് ഇപ്പോൾ നമ്മൾ പുറത്തു പുറത്തുവിടാൻ പോകുന്നത് അത് ഫോട്ടോ ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് പി സി ആറിലൂടെ കാണിക്കാവുന്നതാണ് അതായത് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ബി ജെ നേതാക്കൾ ഈ പറയുന്ന ആളിനെ അധിക്ഷേപിക്കുന്നത് വസ്തുനിഷ്ഠമായ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് അതായത് ഇവിടുത്തെ ഇവിടെ കള്ളപ്പണം വന്നു എത്ര കോടി രൂപ വന്നു അതിന്റെ അകത്ത് എന്തോ കേട്ടതുമായി അറിഞ്ഞ പണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഞെട്ടും എന്ന് തന്നെയാണ് പറഞ്ഞു പറഞ്ഞ

വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുനിൽ ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ചെറു വിരൽ പോലും അനക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് കാരണം ഇത് അന്വേഷിക്കേണ്ടത് അവരാണല്ലോ അവരാണല്ലോ ഇതിന്റെ അന്വേഷണ ബോഡി എന്ന് പറയുന്നത് എന്തുകൊണ്ട് വരുന്നില്ല വളരെ പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ് കോടതിയിലടക്കം ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് അന്വേഷിക്കാൻ വരണം ഐ വരണം എന്നതടക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷേ വരുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതെല്ലാം പരസ്പര ബന്ധിതമാണ് ആരോപണ വിധേയരായി നിൽക്കുന്നത് ബി ജെ പി നേതൃത്വമായതുകൊണ്ട് തന്നെ ഇതൊന്നും വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ നിർണായകമായ ഈ തെളിവുകൾ കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നു നമ്മുടെ ബിഗ് ബ്രേക്കിംഗ് ആയി സ്വാഭാവികമായും ഇനി പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ ഈ അന്വേഷണ ഏജൻസികൾക്കടക്കം ഒരിക്കലും കഴിയില്ല കാരണം ഇത്രയും നാൾ ഇതിനകത്ത് വളരെ വ്യക്തമായി ഈ കൊടകര കേസിൽ എ ടു ഈസഡ് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് സംസ്ഥാന പോലീസ് ഇതിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് കള്ളപ്പണം ഇടപാടാണ് നടന്നിട്ടുള്ളത്